നമസ്കാരം എല്ലാവർക്കും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വേൾഡ് റൈഡ് എന്തായി എന്നുള്ളത് ഇപ്പം വേൾഡ് റൈഡ് എല്ലാം കൂടി കുളമായി അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 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 വെബ്സൈറ്റ് ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം ശരിക്കും ഞാൻ ഈ ആപ്ലിക്കേഷൻസൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യാറില്ല നിങ്ങൾ കാണാറില്ല വളരെ കുറവാണ് പക്ഷേ ഇത് ചെയ്യാനുള്ള കാരണം രണ്ടാണ് ഒന്ന് ഇതിൻ്റെ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിപ്പെട്ട ആൾക്കാർ തന്നെയാണ് എറണാകുളം ബേസിലെ കുട്ടികളാണ് പിന്നെ അതുപോലെ നമ്മുടെ ജമീൽ ജെമീലാണ് എനിക്കിത് റെഫർ ചെയ്തത് അപ്പം നല്ലതല്ലാത്ത ഒരു കാര്യങ്ങളൊന്നും അവനെ എനിക്ക് റഫർ ചെയ്യില്ല ഇതിൻ്റെ പേരാണ് ബോണസ് ബി ഒ ഡ്ല്യു എൻ യൂസ് ഇറ്റ് ബോണസ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ആപ്പിന്റെ പേര് അപ്പം ഒരു ഓൺലൈൻ കാർട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ ഒരു ഓൺലൈൻ കാർട്ടാണ് പക്ഷേങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ താകെ നാല് പ്രൊഡക്റ്റ് ഉള്ളൂ ഒന്ന് മാസ്ക് അതുപോലെ ഒന്ന് കീച്ചെയിൻ പിന്നെ ഒരു ടീഷർട്ട് പിന്നെ ഒരു ക്യാപ്പ് ഈ നാല് പ്രൊഡക്റ്റ് മാത്രമേ ഇവരുടെ വെബ്സൈറ്റുള്ളൂ മറ്റൊരു കാര്യം ഈ നാല് പ്രൊഡക്റ്റും ചലവർ വെക്കുന്നില്ല ഒരു പ്രൊഡക്റ്റ് അഞ്ഞൂറ് പീസ് ഇപ്പം മാസ്ക് ആണെങ്കിൽ മാസ്ക് അഞ്ഞൂറ് പീസ് അതുപോലെ ആണെങ്കിൽ കീച്ചൻ അഞ്ഞൂറ് പീസ് ഇത് ഈ ഒരു ടീ ഷർട്ട് ആണെങ്കിൽ ടീ ഷർട്ട് അഞ്ഞൂറ് പീസ് ആണെങ്കിൽ ക്യാപ്പ് അഞ്ഞൂറ് പീസ് അപ്പോൾ ഇത് എത്രത്തോളം പീസ് പോയി എന്നുള്ളത് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും എന്തിനാണെങ്കിൽ ചെയ്യുന്നത് വെച്ചാൽ ഇവര് ഇത് ചെറിയൊരു ഗിഫ്വേ അല്ലെങ്കിൽ ഒരു വിന്നിംഗ് പ്രൈസ് പോലത്തെ ഒരു സംഭവമാണ് എന്നുവെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു മാസ്ക് വാങ്ങി മാസ്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഈ അഞ്ഞൂറ് പീസ് മാസ്കും വിറ്റ് കഴിഞ്ഞാലേ ഈ മാസ്ക് വാങ്ങി അഞ്ഞൂറ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇവർ അൻപത്തി അഞ്ചിന്റെ എൽ ജിയുടെ സ്മാർട്ട് ടി കൊടുക്കും അതുപോലെ നിങ്ങൾ ടീ ഷർട്ടാണ് വാങ്ങുന്നതെങ്കിൽ ടീ ഷർട്ട് വാങ്ങുന്നതിൽ നിന്നും അഞ്ഞൂറ് ടീ ഷർട്ടും സെയിലായാലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വെബ്സൈറ്റിലേക്ക് ആയിരിക്കും അറിയാൻ പറ്റും എത്രത്തോളം ടീ ഷർട്ട് സെയിലായിരുന്നുള്ളത് അപ്പം ഈ അഞ്ഞൂറ് ടീ ഷർട്ടും സെയിലായി കഴിഞ്ഞാൽ അതിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കിവർ ഐ ഫോൺ ഇലവൻ ഐ ഫോൺ ലെവൻ്റെ ഇതന്നെ ഐ ഫോൺ ഇലവൻ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും പിന്നെ ക്യാപ്പാണെങ്കിൽ അഞ്ഞൂറ് പീസ് ക്യാപ്പ് പോയി കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാവർ വൺ പ്ലസ് സെവൻ പ്രോ അതുപോലെ കീച്ചേനാണെങ്കിൽ മുന്നൂറ് പീസ് കീച്ചേൻ്റെ ഗിഫ് വിന്നർക്ക് തെരഞ്ഞെടുക്കുന്ന വിന്നർക്ക് ജെ ബി എൽ ഹോം തിയേറ്റർ ഇത്രയും കാര്യങ്ങൾ കൊടുക്കും കേട്ടോ അപ്പം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആരെങ്കിലും കിട്ടുന്നതിന് കിട്ടിക്കോട്ടെ അതാണ് ഞാൻ ഈ ഒരു ആപ്പ് പ്രൊമോഷൻ എടുത്ത് തന്നെ ഓക്കെ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ഇൻട്രോ ഉണ്ടോ നമ്മൾ വേൾഡ് റൈഡിന് ഇൻട്രോ ബൈക്കിങ്ങിനെ ഇങ്ങനെ ഗ്ലോബിലൂടെ കിറങ്ങി വരുന്ന ഒരു ഇൻട്രോ ഇല്ലേ ആ ഇൻട്രോ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഈ ഒരു വീഡിയോയിലായിരിക്കും ലാസ്റ്റ് ഇടുന്നത് കാരണം എന്താ പറയുക വളരെ സങ്കടമുണ്ട് മനസ്സിൽ പക്ഷേങ്കിൽ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് എല്ലാം നല്ലതിനായിരിക്കും ചിലപ്പം സമയം വേൾഡ് റൈഡ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു നോട്ട് ദ പോയിന്റ് അല്ലാണ്ട് പെർമനൻറ്റ് അല്ല പിന്നെ ലോകം പുരുണ്ട് കിടക്കുന്നുണ്ട് സമയം ഇനിയും വരാനുണ്ട് നമുക്ക് ഇച്ചാൽ ഏതെങ്കിലും കാലത്ത് നോക്കാം അപ്പോൾ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ ഒക്ടോബറോട് കൂടി അതിൻ്റെ കാറിനായിട്ട് എക്സ്പയർ ആവും എന്ന് വെച്ചാൽ ആ ഒരു വണ്ടിയുടെ പാസ്പോർട്ട് അത് ഏകദേശം ഞാൻ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് എടുത്തൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ അത് ഒക്ടോബറിൽ മൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് അപ്പോൾ ഒക്ടോബറിൽ അത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ രണ്ടാമതും ഞാനത് പുതുക്കേണ്ടി വരും വണ്ടി എടുക്കണമെങ്കിൽ തിരിച്ച് വണ്ടി അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ രണ്ടാമതും അത് പുതുക്കേണ്ടി വരും അപ്പോൾ ആദ്യം മൂന്നര ലക്ഷം രൂപ രൂപയോട് ഞാൻ പുതുക്കി പുതുക്കി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അസർബൈജാനിൽ പോയിട്ട് അവിടുന്ന് അസർബൈജാൻ ഞാൻ പോകണം പോയി അവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ചിട്ട് അടുത്ത കൺട്രിയിലൊക്കെ പോകണം നടക്കും തോന്നുന്നില്ല കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇനിയൊരു ഒരു വർഷത്തേക്കെങ്കിലും എല്ലാ രാജ്യങ്ങളിലും വിസ ചട്ടങ്ങളിൽ മാറ്റം വരും പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ അവസ്ഥ ഇപ്പം ഇന്ത്യയിലിപ്പം കോവിഡ് ബാധ കൂടുന്നത് കൊണ്ട് തന്നെ ആസ് എ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ പേഴ്സൺ ഇന്ത്യൻ നാഷണൽ വിസ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഞാൻ പറയുന്നതല്ല ഞാൻ ഒരുപാട് എക്സ്പേർട്സോട് അന്വേഷിച്ചിരുന്നു അവർ പറഞ്ഞാണ് കാരണം ഇന്ത്യയിൽ കോവിഡിൻ്റെ ഇപ്പം നമ്മൾ പണ്ട് നമ്മൾ പറഞ്ഞില്ല ചൈനക്കാരെ ചൈനയിൽ കോവിഡ് വന്ന സമയത്ത് ചൈനീസിൻ്റെ ചൈനക്കാരെ മുഴുവൻ മറ്റു രാജ്യങ്ങളിൽ പോകുന്ന നമ്മൾ വിലക്കിയിരുന്നു ചൈനക്കാരെക്കുറിച്ച് മൊത്തം കുറ്റം പറഞ്ഞ് നടക്കുന്ന കേരളം ലോകം മുഴുവൻ പണി പക്ഷേ ഇപ്പം നമ്മളെ അവസ്ഥ അതേ അവസ്ഥ തന്നെയാണ് ചൈന പോലെ തന്നെ നമ്മുടെ നാട്ടിലും കോവിഡ് പടർന്ന് പിടിക്കാൻ അറിയാം അപ്പോൾ മറ്റു രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ട് കോവിഡിൻ്റെ കാര്യത്തിൽ അവർ പറയും ഇങ്ങനെയാണ് 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 അപ്പോൾ നാളെ ഒരു വിസിൻ്റെ പ്രശ്നം വരുമ്പോൾ നമുക്കിനി കിട്ടാൻ ജനിച്ച കുറവാം ഇതൊന്ന് അപ്പം പിന്നെ വിസ കിട്ടാൻ ചാൻസ് ഇല്ല റോഡ് മാർഗം ഇത്രയും രാജ്യങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ഇത്രയും രാജ്യങ്ങളുടെ വിസ മുമ്പത്തെ പോലെ കിട്ടാൻ ചാൻസേ ഇല്ല മിനിമം ഒരു വർഷം ഒന്നും കഴിയാതെ നമുക്ക് ഈസി ആയിട്ട് റോഡ് മാർഗൊന്നും ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല വണ്ടിയാണെങ്കിൽ അവിടെ കിടന്ന് പിന്നെ വെയിലും മഴയും കൊണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് മുതൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ നാല് മാസം മാസമായി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ അത് ഞാൻ ഞാനതിൽ വേൾഡ് റൈഡ് സ്റ്റോപ്പ് സ്റ്റോപ്പാക്കി സ്റ്റോപ്പ് ആക്കാൻ വേണ്ടി പോവാണ് പിന്നെ അപ്പോൾ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ത് നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ വളരെ സിംപിളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ കാർഗോ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് എൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടോ ഇതെനിക്ക് ശരിക്കും വണ്ടി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അവർ തന്നൊരു പേപ്പേഴ്സ് അതിൽ ഓൾറെഡി എക്സ്പയർ ആയി കഴിഞ്ഞ മെയ് കൂടി എക്സ്പയർ ആയി പക്ഷെ ആ ഒരു പേപ്പറില്ലേ ആ ഒരു പേപ്പർ എന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ ആ ഒരു പേപ്പറും എന്റെ ഡീറ്റെയിൽസും കാർണെട്ടും പാസ്പോർട്ട് ഒക്കെ വെച്ചിട്ട് അവരുടെ അസർബൈജാൻ ബാക്കുവിലുള്ള കൊറിയർ ഏജൻ്റ് കൊറിയർ മീൻസ് കൊറിയർ ഷിപ്പിംഗ് ഏജന്റ് കൊറിയർ എന്ന് പറയാൻ ഷിപ്പിംഗ് ഏജന്റ് ഷിപ്പിംഗ് ഏജൻ്റ് കോൺടാക്റ്റ് ചെയ്യും അവർ അന്വേഷിക്കും ഞാനില്ലാതെ വണ്ടി ഇറക്കാൻ പറ്റും ഇപ്പോഴും ഈ യാഡിൽ കിടക്കുന്നുണ്ട് ഇറക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങളത് നാട്ടിലേക്ക് ഷിപ്പ് ചെയ്യാം നാട്ടിലേക്ക് ഷിപ്പ് ചെയ്യാവുന്ന ഒരു മാത്രം ഈസി പ്രോസസ്സല്ല ഏകദേശം ഒന്നര രണ്ട് ലക്ഷം രൂപ അതിനും എക്സ്പെൻസ് വരുന്നുണ്ട് എന്താ പറയുക ഒരു മിനിമം ഒരു പത്തിരുപത് ദിവസം എടുക്കും ഇവിടെ എത്തണം കാരണം അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കട ചുറ്റും കടലാണ് ഒരു ഭാഗത്ത് പക്ഷേ ആ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പം അത് മറ്റ് രാജ്യങ്ങളും അവർ കണക്റ്റ് ആവില്ല റഷ്യ അല്ലെങ്കിൽ ആ ഒരു ഒരു തടാകം പോലെ ആ ഒരു ചുറ്റും മാത്രമേ ആ ഒരു കടലുള്ളൂ പുറത്തേക്ക് എവിടെ ഇല്ല അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ ഈ ഒരു കണ്ടെയ്നർ നമുക്ക് അസർബൈജാനിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവരണം നമുക്ക് ബൈ എയർ കൊണ്ടുവരും ബൈ റോഡ് വന്നു നമുക്ക് തുർക്കിയിലേക്ക് കൊണ്ടുപോകണം ബൈ റോഡ് തുർക്കിയിൽ കൊണ്ടുപോയിട്ട് തുർക്കിയിൽ നിന്ന് ഷിപ്പ് ചെയ്യണം മുംബൈയിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് ഇങ്ങനെയൊക്കെ മാത്രം നടക്കൂ രണ്ടും മൂന്നും കണക്റ്റഡ് ഒക്കെ ആക്കിയിട്ട് മാത്രമേ ഇവിടെ എത്തും പിന്നെ വേറെ വഴിയില്ല ഒരുപക്ഷെ ഞാൻ തുർക്കിയിലായിരുന്നു ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ തുർക്കിന്ന് വളരെ ഈസിയാണ് തുർക്കിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാം പക്ഷെ അജർബൈജാ എന്ന് പറയുമ്പോൾ അവിടെ ഷിപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് റെയർ ആയിട്ട് മാത്രമേ ഷിപ്പിംഗ് നടക്കുന്നുള്ളൂ പറഞ്ഞു യു ഐ ബേസ്ഡ് കമ്പനിയാണ് എന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രശ്നം പിന്നെ എന്താ പറയാ പണത്തിൻ്റെ അല്ല ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടായാലും ഞാനത് പിന്നെ ഈവൻ എൻ്റെ വലിയ വണ്ടി വിറ്റിട്ടായാലും ഞാനത് പൈസ ഉണ്ടാക്കും പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ ആ വണ്ടി തിരിച്ചെത്തിക്കും കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ടേണിങ് പോയിൻ്റ് ആയൊരു മുതലാത് ആമിനുള്ളൊരു വണ്ടി അപ്പോൾ ഒരിക്കലും അതിന് അതിനെ പകരം വെക്കാൻ എൻ്റെ അടുത്ത് വേറെ ഒരു വണ്ടികളില്ല അപ്പോൾ ഞാൻ ആ വലിയ വണ്ടി മിക്കവാറും സെയിൽ ചെയ്യാൻ പറയാനുണ്ട് സെയിൽ ചെയ്തിട്ട് ഞാനത് തിരിച്ചുകൊണ്ട് വരാണ്ട് പിന്നെ എന്താ പറയുക അതിൻ്റെ കാറിനായിട്ടും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് പോരാത്തന്നെ അതിൻ്റെ എൻ്റെ റൈഡിംഗ് ഗിയേഴ്സ് ജാക്കറ്റുകൾ പിന്നെ എൻ്റെ വണ്ടിയുടെ ബാക്കി സൈഡ് ബോക്സ് പൈനിയേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ അവിടെ നമ്മുടെ ഈ സ്റ്റുഡൻസിലെ അൽത്താഫിൻ്റെ ഒക്കെ അദർവൈസ് എന്നുള്ള സ്റ്റുഡൻസ് അൽതാഫിൻ്റെ ആ ഫാത്തിമയുടെ ഒക്കെ റൂമിലുണ്ട് രണ്ട് റൂമിലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറച്ച് മലയാളി സ്റ്റുഡൻസ് ഉണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അൽത്താഫ് ബേസിൽ അപ്പോൾ അങ്ങനെ ഈ ഷിപ്പിങ്ങിൻ്റെ അപ്രൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർ ആ സബ് പ്രോഡക്റ്റൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ ഷിപ്പിംഗ് കമ്പനീനെ ഏൽപ്പിക്കുന്നു മൊത്തമായിട്ടെങ്കിൽ വരും ഞാൻ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് സംഭവം എൻ്റെ കയ്യിലിതേ കുഞ്ഞാമിനത് എൻ്റെ കയ്യിലുണ്ട് ഈ മിനിയേച്ചർ മിനിയേച്ചർത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു കാണാത്തവർ കണ്ടാൽ മതി കേട്ടോ പക്ഷെങ്കിൽ എന്നാലും ആ ഒരു മോഡൽ എനിക്ക് നാട്ടിലെത്തിക്കണം എത്തിയിട്ട് ഇവിടെ കിടക്കട്ടെ ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ വെക്കാനുള്ള സ്പേസ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് വച്ചാൽ ഇനി അടുത്ത കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് യാത്രകൾ എന്തായാലും ഉണ്ടാവും നമുക്ക് ബൈ എയർ ഒക്കെ നമുക്ക് യാത്ര ചെയ്യാം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാക്ക് പാക്കിങ് പോലത്തെ യാത്രകളായിരിക്കും ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റ് കൺട്രീസ് പോയിട്ട് ക്യൂബൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള രാജ്യമാണ് ക്യൂബൊ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം അങ്ങോട്ടൊക്കെ നോക്കും പക്ഷേ ഈ ഒരു ബൈക്ക് യാത്ര മിക്കവാറും ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കഴിയും പിന്നെ ഞാൻ രണ്ടര വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു യാത്ര തുടങ്ങിയത് അപ്പം നാല് മാസം ഓടുമ്പോഴേക്കും അത് ബ്രേക്ക് ആയി കിട്ടി അപ്പോൾ പിന്നെ ഇനി ആദ്യം നമുക്ക് കുറച്ച് വർഷം കൂടി വെയിറ്റ് കുഴപ്പമൊന്നും ഇല്ലേ അവരെന്താ പറയുക ചിലർക്കെങ്ങനെ തോന്നുന്നുണ്ടാവും പൂർത്തീകരിക്കാൻ പറ്റിയില്ലല്ലോ യാത്ര പകുതിക്ക് വെച്ച് നിർത്തിയില്ലെന്ന് എന്ന് പക്ഷെ ഒരു യാത്രയിൽ തുടങ്ങാനാണ് പ്ലാന് അത് പൂർത്തിയാക്കിയോ നിങ്ങൾ വീട്ടിൻ്റെ പടിയിൽ നിന്ന് നിങ്ങളൊരു യാത്ര പോകാൻ ഇറങ്ങൂലേ ഇറങ്ങലാണ് അതാണ് പ്ലാന് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സക്സസ് ആയി ബാക്കിയൊക്കെ പിന്നെ പഠിച്ചുകൊണ്ടെങ്കിലാണ് വരുന്നവയ്ക്ക് എന്ത് അങ്ങ് എത്തണോ ഇല്ലയോ അല്ലെങ്കിൽ പകുതിക്ക് കൊടുങ്ങണമെന്നില്ലയോ എന്നൊക്കെ പഠിച്ചുകൊണ്ട കയ്യിലാണ് നിങ്ങളൊരു യാത്ര തുടങ്ങിയോ പിന്നെ നിങ്ങൾ ഒരു യാത്രികനായി ഞാനെൻ്റെ യാത്ര രണ്ട് വർഷം കഷ്ടപ്പെട്ട് ഞാൻ വണ്ടിയൊക്കെ സെറ്റാക്കി അറിഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും പഠിച്ചു എടുത്തു ഞാൻ ഇറങ്ങി ഇറങ്ങില്ല ഞാൻ ഇറങ്ങി പക്ഷേങ്കിൽ അതെങ്ങനെയായി ഞാനെന്ത് ചെയ്യാനാണ് കൊറോണയല്ലേ പിന്നെ എൻ്റെ മാത്രം അവസ്ഥയില്ല ഒരുപാട് ആൾക്കാർ ഇപ്പം കാരവേനായിക്കോട്ടെ അതിലും ഇതിലും യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇറാനിലും അവിടിയും ഇവിടെയും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും എല്ലാവരും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവൻ ഒരുപാട് ആൾക്കാർ അപ്പം എല്ലാവരും അവസ്ഥ തന്നെ വണ്ടി ഏതോ രാജ്യത്തും അവരവരുടെ സ്വന്തം രാജ്യത്തും സ്വന്തം രാജ്യത്ത് വേറെ വണ്ടി ഇറക്കിയിട്ട് അവിടെ ഓടിക്കാൻ ഇപ്പം എല്ലാവരുടെയും പണി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അപ്പം എന്താ പറയുക ഞാൻ അപ്ഡേറ്റ് ചെയ്യും തീർച്ചയായിട്ടും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും നിങ്ങളോട് ഇങ്ങനൊരു എപ്പിസോഡ് എനിക്ക് ആണ് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യും കാര്യങ്ങൾ ഈ ആഴ്ച എനിക്ക് കൺഫർമേഷൻ കിട്ടും വണ്ടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇല്ലാതെ തന്നെ അവർ വണ്ടിയോട് എത്തിച്ചേരും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകേണ്ടി വരും ഞങ്ങൾ പോകണമെന്ന് രണ്ടാമത് ഞാൻ വിസ ടിക്കറ്റ് ചാർജ് ഉണ്ടാക്കണം മൂന്നര ലക്ഷം രൂപ കാർണിറ്റിൻ്റെ കെട്ടണം വണ്ടി അവിടെ നടക്കണമെങ്കിൽ കാർണിട്ടിൻ്റെ അടിച്ച് ഒരു നാല് ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ എനിക്ക് വണ്ടി നാട്ടിലെത്തും നാലഞ്ച് ലക്ഷം രൂപ ചിലവാകും നിലവിൽ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ ഈ ഒരു കാര്യത്തിൽ നഷ്ടം വന്നിട്ടുണ്ട് കാരണം പിന്നെ കാർണട്ട് എക്സ്പയർ ആകാനായി യൂറോപ്പ് വിസ എൺപതിനായിരം രൂപയുടെ മുടക്കിയിട്ട് ഞാൻ വിസയെ എടുത്ത് ആ പൈസ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട് പക്ഷേ എൻ്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചു അതാണ് അതിൻ്റെ പ്രത്യേകത ലക്ഷങ്ങൾ ഉണ്ടാക്കുകയെന്നുള്ളത് കുഴപ്പമില്ല നമ്മൾ കഷ്ടപ്പെട്ട് ചിലപ്പം ഒരു മാസം ഒരു പത്തായിരം ഒക്കെ മിച്ചം നോക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ഒരു ലക്ഷം ഉണ്ടാക്കാം പക്ഷേ അതല്ല നമ്മുടെ സ്വപ്നങ്ങളെ നടത്തുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം അത് ഞാൻ നടത്തി അപ്പം ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് യാത്രകൾ പോകാനുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ആ വണ്ടിയുടെ കാര്യം ആലോചിക്കും ചെറിയൊരു വിഷമുണ്ട് കാരണം എപ്പോഴും മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ടാവും അതായത് ഒരു വണ്ടി എന്നതിലൂപി നമ്മുടെ നമ്മുടെ കുടുംബത്തിലൊരു മെമ്പറാണ് അപ്പോൾ ഒരു വിഷമമുണ്ടാവും പക്ഷേ കോഴ്സ് വേറെ യാത്ര മുടങ്ങിയതിൽ വിഷമമുണ്ടോ എന്ന് വെച്ചാൽ വിഷമമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടംപോലെ ചാൻസ് ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല നല്ല വീഡിയോസായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്